السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، تسبيح إذكار تقول شاء الله برجو لنا كاين ايه 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 നമ്മൾ മനസ്സിലാക്കി തസ്ബീഹ് സംസ്കാരത്തെ സംബന്ധിച്ച് സുന്നത്ത് അബീ ദാവൂദിലും സുന്നത്തുൽ തിർമിദിയിലൊക്കെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഈ ഹദീസുകളുടെ സിഹ്ഹത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ഈ ഹദീസ് സ്വഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, ഹസനാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്, അതേപോലെ ഈ ഹദീസ് ളഈഫാണെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഇബ്നു ജൗസിയുടെ അഭിപ്രായത്തിൽ ഈ ഹദീസ് മൗദൂആണ്, ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. ഇബ്നു ജൗസി ഈ വിഷയത്തിൽ ഇബ്നു ജൗസി ഈ വിഷയത്തിൽ പല പണ്ഡിതന്മാരും വിമർശിച്ചിട്ടുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. ഇനി ഇമാം നവവി റഹ്മഹുള്ള അവരുടെ ഷറഹുൽ മുഹദ്ദബ് എന്ന കിതാബ് ആണ് അതിൽ ഈ വിഷയത്തെ സംബന്ധിച്ച ഭാഗത്താണ് ഇനി ചർച്ച ചെയ്യുന്നത് ഇൻഷാല്ലാ. ഇത് ഇന്നത്തെ ഒന്നാമത്തെ ക്ലിപ്പാണ്. അൽ മജ്മൂഉ ഷറഹുൽ മുഹദ്ദബ് യഹ്യ ഇബ്നു ഷറഫുൽ നവവി എന്ന് തുടങ്ങി കാണാം. മോഡ്യൂൾ 4 كتاب الصلاة. قال القاضي حسين وصاحب التهذيب والتتمة والرؤيان في أواخر كتاب الجنائز من كتابه البحر يستحب صلاة التسبيح للحديث الوارد فيها وفي هذا الاستحباب نظر لأن حديثها ضعيف وفيها تغيير لنظم صلاة المعروف فينبغي أن لا يفعل بغير حديث وليس حديثها بثابت وهما رواه ابن عباس رضي الله عنهما ان ترىيت بنا حديث عن تسبيح الاذكارത്തിനെ പറ്റി നമ്മൾ പറഞ്ഞ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഹദീസാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഡോട്ട്സ് ഇട്ടിട്ടുള്ളൂ, ഹദീസ് ഫുൾ കൊടുത്തിട്ടില്ല. ഖാലി ഹുസൈൻ എന്ന് പറഞ്ഞിരിക്കുന്നു. വ സാഹിബ തഹദീബ്, അത്തഹദീബിന്റെ കർത്താവും അത്തതിമ്മത്ത് എന്ന കിതാബിന്റെ കർത്താവും വ റുയാനി എന്നവരും ഫി അവാഖിറിൽ കിതാബിൽ ജനായിസ് മിൻ കിതാബിഹി അൽ ബഹർ, അതായത് അൽ ബഹർ എന്ന റുയാനി ഇമാമിന്റെ കിതാബിൽ കിതാബുൽ ജനായിസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. യുസ്തഹബ്ബു സ്വലാത്തു തസ്ബീഹി, സ്വലാത്തു തസ്ബീഹ് സുന്നത്താക്കപ്പെടും ലിൽ ഹദീസി, ഹദീസിന് വേണ്ടി അൽ വാരിദി ഫീഹ ആ വിഷയത്തിൽ വന്ന വഫീ ഹാദൽ ഇസ്തിഹ്ബാബി, എന്നാൽ ഈ മുസ്തഹബ് ഇസ്തിഹ്ബാബ് സുന്നത്താക്കലിൽ നദറുൻ വിമർശനമുണ്ട് അല്ലെങ്കിൽ അതിൽ അഭിപ്രായം വന്നിട്ടുണ്ട് എന്നർത്ഥം. لأن حديثها ضعيف نسيم هذا سمبند جاء حديث دربلمان وفيها دربلمان എന്ന നിരീക്ഷണ പ്രകാരമാണ് ഇതിൽ അഭിപ്രായ വ്യത്യാസം വന്നിട്ടുള്ളത്. അഫീഹ ഇതിലുണ്ട്, അതിലുണ്ട് തഗീറൻ പകർച്ചയാക്കൽ അല്ലെങ്കിൽ ചേഞ്ച് ആക്കൽ വ്യത്യാസപ്പെടുത്തൽ ലിനഹ്മി സ്വലാത്തിൽ മഹ്റൂഫ് അറിയപ്പെട്ട നിസ്കാരത്തിന് സാധാരണ ഉള്ള നിസ്കാരത്തിൽ നിന്ന് വിഭിന്നമായിട്ടാണ് ചില കാര്യങ്ങൾ സ്വലാത്തു തസ്ബീഹിൽ ഉള്ളത് എന്നർത്ഥം. ഫയംബഗി, അപ്പോൾ ആവശ്യമാണ് അൻ ലൈഫ് അല പ്രവർത്തിക്കാതിരിക്കൽ ബിഗൈരി ഹദീസ്, ഹദീസ് ഇല്ലാതെ. വലൈസ ഹദീസു ഹാ ബിസാബിത്, ഇത് സംബന്ധിച്ച് വന്ന ഹദീസ് ആകട്ടെ സ്ഥിരപ്പെട്ടതും അല്ല. വഹുമാ റവാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് പ്രസ്തുത ഹദീസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ച ഹദീസ് നമ്മൾ സുന്നത്ത് അബീ ദാവൂദിൽ പറഞ്ഞല്ലോ, ആ ഹദീസാണ് പിന്നീട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹദീസ് ഇവിടെ ഡോട്ട്സ് ഇട്ടിട്ടുള്ളൂ, വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി എന്ന് അത് കൊടുത്തിട്ടില്ല. അപ്പോ ഇവിടെ ഷറഹൽ മുഹദ്ദബിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇനി മോഡ്യൂൾ 5 കാണാം. ഇമാം നവവി റഹ്മുള്ളാഹ് അവരുടെ തന്നെ അൽ അദ്കാർ എന്ന കിതാബിൽ ഉള്ള ഭാഗമാണ്. അൽ അദ്കാറുൽ നവവി എന്ന് കാണാം. കുൽതു, ഞാൻ പറയുന്നു, അതായത് ഇമാം നവവി പറയാണ് ഞാൻ പറയുന്നു. ഖാല ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി ഫി കിതാബിഹി അൽ അഹ്വദി ഫി ഷറഹിൽ തിർമിദി ഹദീസ് അബി റാബി റാഫിഉ ഹദ ളഈഫ് ലൈസ ലഹു അസ്ലു ഫി സിഹ്ഹത്തി വലാ ഫിൽ ഹസൻ ഖാല وإنما ذكره الترمذي لينبه عليه لئلا يغتر به. قال وقول ابن المبارك ليس بحجة هذا كلام أبي بكر ابن العربي. ني രണ്ട് ആമത്തെ ക്ലിപ്പാണ്. ഇമാം നവവി റഹ്മഹുള്ള ഷർഹുൽ മുഹദ്ദബിൽ തസ്ബീഹ് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞ ഭാഗം നമ്മൾ കണ്ടു. ഇനി അൽ അദ്കാർ എന്ന കിതാബിൽ ഇമാം നവവി റഹ്മഹുള്ള രേഖപ്പെടുത്തിയ ഭാഗങ്ങളാണ്. കുൽതു, ഞാൻ പറയുന്നു, അതായത് ഇമാം നവവി റഹ്മഹുള്ള പറയുന്നു. ഖാല ഇമാം അബൂബക്കർ ഇബ്നുൽ അറബി എന്നിവർ പറയുന്നു. ഈ കിതാബിൽ അദ്ദേഹത്തിന്റെ കിതാബിൽ അൽ അഹ്വദി ഫി ഷറഹ് തിർമിദി, അൽ അഹ്വദി ഫി ഷറഹ് തിർമിദി എന്ന കിതാബിൽ, അതായത് തിർമിദി സുന്നത്ത് തിർമിദിയുടെ ഷറഹ് ആയിട്ടുള്ള അൽ അഹ്വദി എന്ന കിതാബ്,
തുഹ്ഫത്തുൽ അഹ്മദി അല്ല, അത് വേറെ. ഹദീസ് അബീ റാഫിഉൻ, അബൂ റാഫിഉന്റെ ഹദീസ്, ഹാദാ ഇത് ളഈഫുൻ ദുർബലമാണ്. ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന റിപ്പോർട്ടല്ല, ഇത് അബൂ റാഫി എന്നിവരിൽ നിന്നുള്ള ഹദീസിനെ കുറിച്ചാണ് പറയുന്നത്. ലൈസ ലഹു അസ്ലുൻ, അതിന് അസുലില്ല, അടിസ്ഥാനമില്ല. ഫി സിഹത്തി, സിഹത്തുൽ അവലാ ഫിൽ ഹസൻ, കാരണം സിഹത്ത് സ്വഹീഹ് എന്ന ഗ്രേഡോ ഹസൻ എന്ന ഗ്രേഡോ അതിനില്ല. ഖാല, അദ്ദേഹം പറഞ്ഞു, വഇന്നമാ ദകറഹു തിർമുദി, ഇമാം തിർമുദി അതിനെ പരാമർശിച്ചിരിക്കുന്നു ആ ഹദീസിനെ. ലിയുനബ്ബഹ അലൈഹി ലിഅല്ലാ യുഗ്തറ ബിഹി, അത് പ്രകാരം പ്രവർത്തിക്കാതിരിക്കാൻ, അതിൽ ആകർഷിക്കപ്പെടാതിരിക്കാൻ, അതിന്മേൽ ഉണർത്തപ്പെടുന്നതിന് വേണ്ടി, ഉണർത്തുന്നതിന് വേണ്ടി അങ്ങനെ ആ ഹദീസ് പരാമർശിച്ചു എന്നേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഖൗലു ഇബ്നുൽ മുബാറക്, ഇനി അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് എന്നിവരുടെ വചനം, വാക്ക്, അഭിപ്രായം, ലൈസ ബിഹുജ്ജ, അത് തെളിവല്ല. ഹദാ കലാമു അബീബക്കർ ഇബ്നുൽ അറബി, ഇത് ആണ് അബൂബക്കർ ഇബ്നുൽ അറബി എന്ന ഇമാമിൻ്റെ അഭിപ്രായം എന്ന് ഇമാം നബി റഹിമുല്ലാ അല്ലദിക്കാറിൽ രേഖപ്പെടുത്തുകയാണ്. ഇനി തുടർന്ന് പറയുന്നു, വഖാല ഉഖൈലി, ഉഖൈലി എന്നവർ പറയുന്നു, ലൈസ ഫീ സ്വലാത്തി തസ്ബീഹി ഹദീസൻ യസ്ബുതു. വദക്കറ അബുൽ ഫർജ് ഇബ്നു ജൗസി, അബുൽ ഫർജ് ഇബ്നു ജൗസി അഹാദീസ സ്വലാത്തി തസ്ബീഹി വതുറുഖഹ ثم ضعفها كلها وبين ضعفها ذكره في كتابه في الموضوعات. الوقيلي എന്നവർ പറയുന്നു, ലൈസ ഫീ സ്വലാത്തി തസ്ബീഹി, തസ്ബീഹ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇല്ല. ഹദീസ് യസ്ബുതു, സ്ഥിരപ്പെട്ട ഹദീസ് ഇല്ല. വദക്കറ അബുൽ ഫറജ് ഇബ്നു ജൗസി, ഇബ്നു ജൗസി എന്നിവർ പരാമർശിച്ചിരിക്കുന്നു, അഹാദീസ സ്വലാത്തി തസ്ബീഹി വതുറുഖഹ, സ്വലാത്തി തസ്ബീഹി സംബന്ധിച്ച് വന്ന ഹദീസുകളും അതിന്റെ വഴികളും. ثم ضعفها, എന്നിട്ട് അതിനെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. കുല്ലഹ, അതിനെയല്ല. വബയ്യന ളഉഫഹ, ളഉഫഹ, അതിൻ്റെ ളഉഫ് എന്താണ്, ദുർബലത എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചിരിക്കുന്നു. വദക്കറഹു, അതിനെ അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നു, ഫി കിതാബിഹി ഫിൽ മൗളുആത്ത്, അൽ മൗളുആത്ത്, വ്യാജനിർമ്മിത ഹദീസുകൾ ഉള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ, അതിൽ ആണ് അദ്ദേഹം ഈ തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് ഉള്ള ഹദീസുകളെ പരാമർശിച്ചിരിക്കുന്നത് എന്ന്. വബരവന, ഇനി ഇമാം നവവി റഹ്മത്തുള്ള തുടരുകയാണ്. عن الامام حافظ ابي الحسن الدارقطني رحمه الله انه قال اصح شيء في فضائل السور فضل قل هو الله احد واصح شيء في فضائل الصلوات فضل صلاه التسبيح وقد ذكرت هذا الكلام مسندا في كتاب طبقات الفقهاء في ترجمه ابي الحسن علي بن عمر الدارقطني ولا يلزم من هذه العباره أن يكون حديث صلاة التسبيح صحيحا فإنهم يقولون هذا صح ما جاء في الباب وإن كان ضعيفا ومرادهم أرجحه وأقله ضعفا ضعفا يعني وبلغنا أنه كثير يكون ترى إمام نبي رحمه الله ورأينا إنك يتيت لدي إنك في ورأينا يتيت لدي عند سمجة عن الإمام الحافظ أبو الحسن الدار قطني إمام دار قطني إن الله ريبورت إنك يتيت لدي رحمه الله അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, അസഹു ഷൈഇൻ, ഏറ്റവും ശരിയായ കാര്യം, ഫി ഫളായിലി സ്വർ, സൂറത്തുകളുടെ ഫളലുകൾ, സൂറത്തുകളുടെ പുണ്യങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ സംബന്ധിച്ച് വന്നിട്ടുള്ളതിൽ ഏറ്റവും ശരിയായത് ഫളലു ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിൻ്റെ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പുണ്യം ആണ്. അതേപോലെ അസഹു ഷൈഇൻ ഫി ഫളായിലി സ്വലവാത്ത്, നിസ്കാരങ്ങളുടെ വിഷയത്തിൽ അതിൻ്റെ ശ്രേഷ്ഠതകൾ, പോരിഷകൾ സംബന്ധിച്ച് വന്ന ഹദീസുകളിൽ, സുന്നത്തസ്കാരത്തിൻ്റെ ഫദൽ സ്വലാത്തി തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഫദൽ ആണ് ഏറ്റവും അസഹായിട്ട് വന്നിട്ടുള്ളത് എന്ന്. വഖദ് ദക്കർത്തു, ഞാൻ പരാമർശിച്ചിരിക്കുന്നു, ഹാദൽ കലാമ, ഈ സംസാരം, മുസ്നദൻ ഫിൽ കിതാബ്, ഫി കിതാബി തബഖാത്തുൽ ഫുഖഹ, തബഖാത്തുൽ ഫുഖഹ എന്ന കിതാബിൽ ഞാൻ ഈ വിവരം നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് എന്ന്. എന്നിട്ട് ഇമാം നവവി തുടർന്ന് പറയുന്നു, വലാ യൽസമു, നിർബന്ധമില്ല, മിൻ ഹാദിഹിൽ ഇബാറത്തി, ഈ ഇബാറത്തിൽ നിന്ന്, അയ്യകൂന ഹദീസു സ്വലാത്തി തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഹദീസ് ആവൽ, സ്വഹീഹൻ, സ്വഹീഹാൽ. ഇമാം ദാറുഖുത്തനി അസ്വഹാണി എന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് ഇവിടെ സ്വഹീഹാവൽ നിർബന്ധമില്ല. കാരണം അദ്ദേഹം പറയണേ, ഫൈന്നഹും യഖൂലൂൻ, അവർ പറയുന്നത് എന്താണ്, ഹദാ സ്വഹു മാ ജാഅ ഫിൽ ബാബി, ഈ സ്വലാത്തി തസ്ബീഹിൻ്റെ വിഷയത്തിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായത് ആണ്, ഏറ്റവും ശരിയായതാണ്. വൈങ്കാർ വൈഫൻ, ദുർബലമാണെങ്കിലും, ഓ മുറാദും, അവരുടെ ഉദ്ദേശം, ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം, അർജഹുഹു, അതായത് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസുകളിൽ ഏറ്റവും പ്രാമാണികമായത് ഇതാണ്, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ്. ഓ മുറാദുഹും അർജഹു വഅഖല്ലുഹു ളഉഫ, അതേപോലെ ഇതിൻ്റെ ദുർബലത ഏറ്റവും കുറഞ്ഞത് ഇതാണ് എന്നാണ്, എന്നായിരിക്കാം അവരുടെ ഉദ്ദേശം എന്ന്. ഇനി
കുൽത്തു ഞാൻ പറയുന്നു, അതായത് ഇമാം നവവി റഹിമഹുള്ള പറയാണ് ഞാൻ പറയുന്നു, വഖദ് നസ്വ ജമാഅത്തും മിൻ അയ്മത്തി അസ്ഹാബിന അല ഇസ്തിഹ്ബാബി സ്വലാത്തി തസ്ബീഹ് ഹാദിഹി മിൻഹും അബൂ മുഹമ്മദ് അൽ ബഗ്ലി വഅബൂൽ മഹാസിം അർറുയാനി. ഇനി നമ്മുടെ ആളുകളിൽ, അതായത് ഷാഫി മദ്ഹബുകാരിൽ ഒരു സംഘം നസ്സായി പറഞ്ഞിരിക്കുന്നു എന്ത് സ്വലാത്തു തസ്ബീഹ് സുന്നത്താണ് മുസ്തഹബ്ബാണ് എന്ന കാര്യം. അതിൽപ്പെട്ടവരാണ് അബൂ മുഹമ്മദ് അൽ ബഗ്വി എന്നവരും ഇമാം റൂയാനി എന്നിവരും. ഖാല റൂയാനി ഫീ കിതാബിഹി അൽ ബഹർ ഫീ ആഖിർ കിതാബിൽ ജനായിസ് മിൻഹു അഅലമു അന്ന സ്വലാത്തു തസ്ബീഹ് മുറഖബുൻ ഫിഹാ യുസ്തഹബ്ബു അൻ യഅതാദഹ ഫീ കുല്ലി ഹിന വലാ യതഗാഫലു അൻഹ. ഖാല ഹാകദാ ഖാല അബ്ദുല്ലാഹി ഇബ്നു മുബാറക് വ ജമാഅത്തു മിനൽ ഉലമാ. ഇമാം റൂയാനി കിതാബിൽ ജനായിസ് അൽ ബഹറി എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ കിതാബുൽ ജനായിസ് എന്ന ഭാഗത്ത് പറയാണ്, അതിന്റെ അവസാന ഭാഗത്ത് അഅലമു യഅലം യഅലം നീ അറിയണം അന്ന സ്വലാത്തു തസ്ബീഹ് നിസ്കാരം സ്വലാത്തു തസ്ബീഹ് തസ്ബീഹ് നിസ്കാരം മുറഖബൻ ഫിഹ അത് അതിൽ റഗബത്ത് വേണം, അതിൽ താല്പര്യം പ്രകടിപ്പിക്കേണ്ടതാണ്. യുസ്തഹബു മുസ്തഹബാണ് സുന്നത്താണ് അയ്യാതാദഹ അതിനെ പതിവാക്കൽ ആദത്താക്കൽ ഫി കുല്ലി ഹൈൻ എല്ലാ സമയത്തും വലാ യതഗാഫല അൻഹ അതിനെ തൊട്ട് അശ്രദ്ധമാവാതിരിക്കൽ അത് ആവശ്യമാണ്, അത് മുസ്തഹബാണ് സുന്നത്താണ്. ഖാല അദ്ദേഹം പറഞ്ഞു ഹാകദാ ഖാല അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വ ജമാഅത്തു മിനൽ ഉലമാ ഉലമാക്കളിൽ നിന്ന് ഒരു സംഘവും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്വലാത്തുൽ തസ്ബീഹ് തസ്ബീഹ് നിസ്കാരം സുന്നത്താണ്, അത് പതിവാക്കൽ മുസ്തഹബാണ് എന്ന്. ഇനി അടുത്തത് ഈ മൊഡ്യൂൾ 6 എന്ന് കാണാം, ഇന്നത്തെ മൂന്നാമത്തെ ക്ലിപ്പാണ്. തുഹ്ഫത്തുൽ അഹ്മദി എന്ന കിതാബിൽ ഇമാം മുബാറക് ഫൂരി അവർകൾ പറയണം, തുഹ്ഫത്തുൽ അഹ്മദി എന്നത് സുനനു തിർമിദിയുടെ ഷറഹ് കിതാബ് ആണ്. വഖദ് ദഅഫഹ ഇബ്നു തൈമിയ വൽ മിസ്സി വതവഖഫ അസ്ഹബി ഹകാഹു ഇബ്നുൽ ഹാദി ഫി അഹ്കാമിഹി അൻഹും. അതായത് ഇബ്നു തൈമിയ റഹ്മഹുള്ള മിസ്സി എന്നവർ അവരൊക്കെ റഹ്മഹുള്ള അവരൊക്കെ ഈ ഹദീസിനെ ളഈഫായിരിക്കും ആക്കിയിരിക്കുന്നു, അതായത് ദുർബലത, ഈ ഹദീസിൽ ദുർബലത ആരോപിച്ചിരിക്കുന്നു. ആരൊക്കെ? ഇബ്നു തൈമിയ മിസ്സി ഇവരൊക്കെ. ആരാണ് പറയുന്നത്? ഇമാം മുബാറക് ഫുരി സുനൻ തിർമിദിയുടെ ഷറഹ് കിതാബായിട്ടുള്ള തുഹ്ഫത്തുൽ അഹ്മദി എന്ന കിതാബിൽ പറയാം. വഖദ് ഇഖ്തലഫ കലാമു ശൈഖ് മുഹിദ്ദീൻ ഫവഹ്ഹഹ ഫി ശർഹിൽ മുഹദ്ദബ്. ഇനി ഇമാം നവവി റഹ്മഹുള്ള അവരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ സംസാരം വ്യത്യസ്തമായിരിക്കുന്നു. കാരണം വ്യത്യസ്ത റിപ്പോർട്ടുകൾ ഇമാം നവവി റഹ്മഹുള്ള നൽകിയിട്ടുണ്ട്. ഫി ഷറഹിൽ മുഹദ്ദബിൽ, ഷറഹിൽ മുഹദ്ദബിൽ ഇതിനെ ബലഹീനമാക്കി ദുർബലമായിട്ടാണ് ഇമാം നവവി റഹ്മഹുള്ള വിശദീകരിച്ചിട്ടുള്ളത്. ഫഖാല അദ്ദേഹം പറഞ്ഞു ഹദീസുഹ ളഈഫുൻ ഫി ഇസ്തിഹ്ബാബിഹ ഇൻദി നദറുൻ ലിഅന്ന ഫീഹ തഗ്യീറൻ ലിഹയ്യത്തി സ്വലാത്തിൽ മഗ്റൂഫതി ഫയൻബഗി അല്ലാ തുഫ്അല വലൈസ ഹദീസുഹ ബിസാബിത്. ഇനി ഇമാം നവവി റഹ്മഹുള്ള പറഞ്ഞു, ഷറഹിൽ മുഹദ്ദബിൽ പറഞ്ഞു, നമ്മൾ കണ്ടു, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? പിന്നെ ഇത് ഈ വിഷയത്തിൽ വന്ന ഹദീസ് ളഈഫാണ്, ഇത് സുന്നത്താണ് തസ്മിസ്കാരം എന്ന വിഷയത്തിൽ നദറുണ്ട്, വിമർശനം വന്നിട്ടുണ്ട്, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നിസ്കാരത്തെ പകർച്ചയാക്കുന്ന സാധാരണ നിസ്കാരത്തിൽ വ്യത്യസ്തമായ ചില രീതികളാണതിൽ ഉള്ളത് എന്നൊക്കെയാണ്. ഹദീസ് ഇല്ലാതെ, ഈ സ്ഥിരപ്പെട്ട ഹദീസ് ഇല്ലാതെ അമൽ ചെയ്യൽ, അത് ചെയ്യാതിരിക്കൽ, അങ്ങനെ പ്രവർത്തിക്കപ്പെടാതിരിക്കൽ ആണ് വേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. വഖാല ഫീ തഹദീബിൽ അസ്മാ വൽ ലുഗാത്ത്. നാല് ഇമാം നവവി റഹ്മഹുള്ളാ അവർ തഹദീബുൽ അസ്മാ വൽ ലുഗാത്ത് എന്ന കിതാബിൽ, തഹദീബുൽ അസ്മാ വൽ ലുഗാത്ത് എന്ന കിതാബിൽ ഇങ്ങനെ പറയുന്നു, ഖദ് ജാഅ ഫീ സ്വലാത്തി തസ്ബീഹി ഹദീസുൻ ഹസനുൻ ഫീ കിതാബി തിർമിദി വഗൈരിഹി. തിർമിദിയിലും മറ്റു ഗ്രന്ഥങ്ങളിലും തസ്ബീഹ് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഹസനായിട്ടുള്ള ഹദീസ് വന്നിരിക്കുന്നു. വദക്കറുൽ മഹാബിലി വഗൈറുഹു മിന സ്വഹാബിന വഹിയ സുന്നത്തുൻ ഹസന. നല്ലൊരു സുന്നത്താണ് ഇത് തസ്ബീസ്കാരം എന്നത് മഹാമിലിയും നമ്മുടെ ചില ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഉമാനഫിൽ അദ്കാർ, അതേപോലെ അൽ അദ്കാർ എന്ന കിതാബിലും ഐലൻ ആൽസോ ഇല ഇസ്തിഹ്ബാബിഹി, ആ സലാത്തു തസ്ബീഹിന്റെ ഇസ്തിഹ്ബാബ് സുന്നത്താണ് എന്ന വിഷയത്തിലേക്ക് മാല ഇമാം നവവി റഹ്മഹുള്ള ചാഞ്ഞിരിക്കുന്നു. ഇന്തഹ മാഫി തൽഖീസ്, തൽഖീസ് എന്ന കിതാബിലുള്ളത് ഇവിടെ അവസാനിച്ചു എന്നർത്ഥം. തൽഖീസ് എന്ന കിതാബിൽ നിന്നുള്ള ഉത്തരണിയാണ് ഈ ഇമാം മുബാറക് ഫുരിയോട് കൊടുത്തിട്ടുള്ളത്. ഞാൻ പറയുന്നു قد اختلف كلام الحافظ ايضا فضعفه في التلخيص. فالتلخيص ان كتاب ما حافظ ابن حجر الاسقلاني ده كتابه عدل
ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ അഭിപ്രായവും വ്യത്യസ്തമായി വന്നിരിക്കുന്നു മറ്റ് കിതാബുകളും ഈ കിതാബുകളും വെച്ചിട്ട്. അദ്ദേഹം ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഈ ഹദീസ് ദഈഫാണെന്നാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നീ ഇപ്പോൾ മനസ്സിലാക്കിയത് പോലെ ഒമാന അദ്ദേഹം ചാഞ്ഞിരിക്കുന്നു ഇല്ലാത്ത ഹസീനി ദസ്മിസ്കാരം സംബന്ധിച്ച ഹദീസ് ഹസൻ ആക്കുന്നതിലേക്ക് في الخصال المفكره للذنوب المقدمه والمؤخره ان كتاب فقال ادهم പറഞ്ഞു ആവിശ് ആഹദി ആ കിതാബിൽ رجال الاسناد لا باس بهم അതിലെ പരമ്പര കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇമാമുകൾ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചത് ആവാം. ചിലപ്പോൾ കുറേയധികം ഹദീസുകൾ ദഈഫായിട്ട് വരെ പല കിതാബുകൾ രേഖപ്പെടുത്താം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഹസൻ ഗ്രേഡിലേക്ക് ദർജയിലേക്ക് അതിനെ ഉയർത്താം, അങ്ങനെ വരാം. അതല്ലെങ്കിൽ ഇമാമുകൾ അവരുടെ നിലപാട് മാറാമല്ലോ, മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ മാറാം. അങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലാഹു അലം. ഇനി വഖാല ഷൈഖുൽ ഇസ്ലാം റഹ്മഹുല്ലാ ഫി മജ്മുഉൽ ഫത്വ മജ്മുഉൽ ഫതാവ എന്ന് പറഞ്ഞിട്ട് അത് വേറെയാണ്, മോഡ്യൂൾ 7 മജ്മുഉൽ ഫതാവയിൽ ഇമാം ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അവർകൾ രേഖപ്പെടുത്താണ്. വജൂദു മാ യുർവ മിൻ ഹാദിഹി സ്വലവാത്തി ഹദീസു സ്വലാത്തു തസ്ബീഹ് وقد رواه ابو داوود والترمذي وما هذا فلم يقل به احد من الائمه الاربعه بل احمد ضعف الحديث ولم يستحب هذه الصلوات ان ابن تيميه പറയുന്ന ഈ വിഷയത്തിൽ അതായത് കുറേ നിസ്കാരങ്ങളെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നുണ്ട് ഫതാവ ഇബ്നു തൈമിയ. അതിൽ ഏറ്റവും താരതമ്യേന പ്രാമാണികമായത് അല്ലെങ്കിൽ ശരിയായത് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ ഹദീസാണ്, അതാ മറ്റുള്ളതിനെ അപേക്ഷിച്ച്. വഖദ് റവാഹു അബൂദാവൂദ്, അത് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, തിർമിദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഅ ഹാദാ അതോടൊപ്പം ഇതോടൊപ്പം തന്നെ ഫലം യഖുൽ ബിഹി അഹദു മിനൽ അയ്മത്തിൽ അർബഅ, നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ ആരും ഈ ഹദീസ് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല, അത് ശരിയാണ് പറഞ്ഞിട്ടില്ല. ബൽ അഹ്മദ്, എന്നാൽ നാല് മദ്ഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ അവർകൾ ഈ ഹദീസ് വഖഫൽ ഹദീസ, ഈ ഹദീസിനെ ദുർബലമാക്കിയിരിക്കുന്നു. വലം യസ്തഹിബ്ബ ഹാദിഹിൽ സലവാത്ത്, ഈ തസ്ബീഹ് നിസ്കാരം അദ്ദേഹം സുന്നത്തായി പറഞ്ഞിട്ടുമില്ല. വഅമ്മ ഇബ്നുൽ മുബാറക് ഫൽ മൻഖൂലു അൻഹു ലൈസ മിസൽ സലാത്തിൽ മർഫൂഅത്തി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഇബ്നു മുബാറക് ആകട്ടെ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് അദ്ദേഹം തസ്ബീഹ് നിസ്കാരം പതിവാക്കിയിരുന്നു എന്നും തസ്ബീഹ് നിസ്കാരം വളരെ പ്രാധാന്യമുള്ള സുന്നത്തായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഉദ്ധരണി അതാകട്ടെ, അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന തസ്ബീഹ് നിസ്കാരം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള നിസ്കാരത്തിൽ ഉദ്ധരിക്കപ്പെട്ട നിസ്കാരം പോലെയല്ല. കാരണം പൊതുവെ നിസ്കാരത്തിൻ്റെ സാധാരണ നടപടിക്രമങ്ങൾ പോലെയല്ല തസ്ബീഹ് നിസ്കാരത്തിൽ പ്രത്യേകത ഉണ്ടല്ലോ. അതെന്താണ് കാര്യം പറയുന്നത്? ഫഇന്ന സ്വലാത്തൽ മർഫൂഅത്ത ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിഹാ ഖഅദത്തുൻ തവീലത്തുൻ ബഅദ സജദത്തി സാനിയ, രണ്ടാമത്തെ സുജൂദിന് ശേഷം നീണ്ട ഒരു ഖഅദ ഒരു ഇരുത്തം തസ്ബീഹ് നിസ്കാരത്തിലുണ്ട്, അത് സാധാരണ നിസ്കാരങ്ങളിലൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട നിസ്കാരത്തിലൊന്നും ഇങ്ങനെ ഇല്ല, അതാണ് ഒരു വിമർശനമുള്ളത്. അത് ഇമാം നവവി റഹ്മഹുല്ലാ ഷർഹുൽ മുഅദ്ദബിൽ അപ്പോൾ നമ്മൾ കണ്ടല്ലോ കിതാബിൽ പറഞ്ഞതും നമ്മൾ കണ്ടു, അതും ഇതേ വിഷയം തന്നെ. ഇവിടെ കഴുത എന്നുള്ള ആ എന്താണ് ആ പോയിന്റ് എന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല, അവിടെ ഇവിടെ എന്താണെന്ന് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. വഹാദാ യുഖാലിഫുൽ ഉസൂൽ, ഇത് ഉസൂലുകൾക്കെതിരാണ്. ഫലാ യജൂസു അൻ തസ്ബുത ബിമിസ്ലി ഹാദൽ ഹദീസ്, അപ്പോ ഈ ഇതുപോലുള്ള ഒരു ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തൽ അനുവദനീയമാവുകയില്ല എന്നാണ് ഇബ്നു തൈമിയ അവരുടെ അഭിപ്രായം. ഇനി ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ അൽ മുഗ്നി എന്ന കിതാബിൽ പറയുന്ന ഭാഗം കൂടി നോക്കുക, അതുകൂടെ ആയിട്ട് നമുക്ക് ഇവിടെ ഈ വിഷയം അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. ഇബ്നു ഖുദാമ എന്നിവർ പറയണം അൽ മുഗ്നി എന്ന കിതാബിൽ, അതായത് ഫസ്ലുൻ എന്ന് കാണാം. അമ്മാ സ്വലാത്തു തസ്ബീഹ്, അപ്പൊ തസ്ബീഹ് നിസ്കാരം. ഫ ഇന്ന അഹ്മദ നിസ്സയം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ ഖാല, അദ്ദേഹം പറഞ്ഞു മാ യുഅജ്ബനി, എന്നെ അത്ഭുതപ്പെടുത്തുന്നത് കാര്യം. ഖീല ലഹു, അദ്ദേഹത്തോട് അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ അവരോട് പറയപ്പെട്ടു ലിമ എന്ത് എന്തുകൊണ്ട്. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലൈസ ഫീഹാ ശൈഉൻ യസ്ഹ്, അതിൽ സ്വഹീഹായി ഒന്നും വന്നിട്ടില്ല എന്ന് ഇമാം അഹ്മദ് റഹ്മഹുല്ലാ അവർ പറഞ്ഞു. വനഫള യദഹു കൽ മുങ്കിർ,
എന്നിട്ട് അത് വെറുക്കും പോലെ അത് ഇഷ്ടപ്പെടാത്ത പോലെ ഇമാം അവർക്ക് കൈ ആംഗ്യം കാണിച്ചു തന്നെ. ഇബ്നു അബ്ബാസ് എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് യാ അമ്മാഹ് എന്ന് തുടങ്ങിയിട്ട് നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സുന്ന അബി ദാവൂദിലെ ഹദീസ് ആണ് പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സലാത്ത് തസ്ബീഹിന്റെ വിഷയത്തിൽ അതാണ് പിന്നെ ഇമാം മുഗ്നി അവർക്ക് വിശദീകരിച്ച് കൊടുത്തിട്ടുള്ളത്. അവിടെ ഡോട്ട്സ് ഇട്ടിരിക്കാണ്, പൂർണ്ണമായിട്ട് ഹദീസ് കൊടുത്തിട്ടില്ല. കാരണം ഏതുവരെ ഇനി നിങ്ങൾക്ക് താങ്കൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ അബ്ബാസ് അവർക്കോട് ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്ത് ഒരു വർഷത്തിലൊരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ആയുസിൽ ഒരു പ്രാവശ്യം തസ്മി സംസ്കരിക്കുക എന്ന് പറഞ്ഞല്ലോ ആ ഭാഗം വരെയാണ് ഹദീസ്. റവാഹു അബൂദാവൂദ്, ഇമാം അബൂദാവൂദ് റവാഹി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് തിർമിദി 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 വലം യുസ്ബിത് അഹ്മദു അൽ ഹദീസ് അൽ മർവിയ ഫിഹ. ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മർവി എന്നറ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവർകൾ സ്ഥിരപ്പെടുത്തിയിട്ടില്ല, സാബിത്താക്കിയിട്ടില്ല. വലം യറഹ മുസ്തഹബ്ബതൻ, സലാത്ത് തസ്ബീഹ് മുസ്തഹബ്ബത്തായിട്ട് സുന്നത്തായിട്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അവർകൾ കണ്ടിട്ടില്ല. ഫഇം ഫഅലഹ ഇൻസാനുൻ ഫലാ ബഅസ. എന്നിട്ട് ഇമാം മുഗ്നി ഇമാം ഇബ്നു ഖുദാമ അൽ മുഗ്നിയിൽ തുടർന്ന് പറയാണ് ഫഇം ഫഅലഹ ഇൻസാൻ, ഇനി ഒരാൾ തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചാൽ ഫലാ ബഅസ, കുഴപ്പമൊന്നുമില്ല. ഫഇന്ന നവാഫില വൽ ഫളായില, നിശ്ചയം നഫിലുകളും സുന്നത്തുകളും ഫളായിലും ഫലായികള് പുണ്യങ്ങൾ അല്ലെങ്കിൽ ഫോരിഷകള് ലായിഷ്തറത്തു ഷർത്താക്കപ്പെടുന്നതല്ല സിഹ്ഹത്തുൽ ഹദീസ് ഫിഹ, ആ വിഷയത്തിലെ ഹദീസിന്റെ സിഹ്ഹത്ത് സ്വഹീഹ് അപ്പോൾ ആവണമെന്ന് ദഈഫായ ഹദീസ് പ്രകാരവും അമൽ ചെയ്യാം എന്നൊരു നിരീക്ഷണമാണ് ഇവിടെ ഇമാം ഇബ്നു ഖുദാമ അവർകൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വിഷയം. ഇവിടെ വെച്ച് നമുക്കിവിടെ നിർത്താം. അപ്പോൾ രണ്ട് ക്ലാസ്സുകളിലായിട്ട് തസ്ബീഹ് നിസ്കാരം സംബന്ധിച്ച വ്യത്യസ്ത അഭിപ്രായങ്ങൾ മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. ജസാകുമുല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.